അപ്പോളോ ജ്വല്ലറിയിലെ നിക്ഷേപകർക്ക് നിക്ഷേപ സംഖ്യ തിരിച്ചു നൽകി തുടങ്ങി. പണമായിട്ടല്ല, പകരം പ്രോഫിറ്റ് കമ്പനിയാക്കി നിക്ഷേപകർക്ക് പാർട്ണർഷിപ്പ് നൽകി. നിക്ഷേപ സംഖ്യ ലഭിക്കാൻ വേണ്ടി സ്വത്ത് രജിസ്റ്റർ ചെയ്ത് എഗ്രിമെന്റ് നടത്തിയെന്ന് വടകര വാട്സപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടകരയിലെ അപ്പോളോ ജ്വല്ലറി അടഞ്ഞു കിടക്കുന്ന കാര്യം നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ കൂടി നിങ്ങളെ അറിയിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വാട്സപ്പ് കൂട്ടായ്മ ഏറ്റെടുത്തതിന് ശേഷം ഏതാണ്ട് ഒരു 35 ആളുകൾക്ക് അവരുടെ നിക്ഷേപ സംഖ്യയായി കിട്ടാനുള്ളൊരു സാഹചര്യം ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള മലാപ്പറമ്പിലുള്ള ഒരു പത്രസിൻ്റെ സ്ഥലമാണ്. ഏതാണ്ട് 100 ആൾക്ക് 1 കോടി രൂപ വില നിശ്ചയിച്ചുകൊണ്ട് അവിടെ ബില്ലിംഗ് 1.5 കൊല്ലം കൊണ്ട് ബില്ലിംഗ് എടുത്ത് കൊടുത്ത് അതിൻ്റെ ഷെയറോ പെറ്റ് കൊടുക്കാനാണ് തീരുമാനിച്ചത്. ബാക്കി വരുന്ന ആളുകൾക്ക് ഇനിയും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ തന്നെ ഫർബോ പെറ്റ് കൊടുക്കാൻ വേണ്ടി, പാർട്ട്ണർഷിപ്പ് കൊടുക്കാൻ വേണ്ടി ഉടമയുമായി സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നടുവിൽ റീഗലായിട്ട് നിന്ന് അഡ്വക്കേറ്റ് ജലീലാണ്. ജലീലിൻ്റെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ നടന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ട് ഇവിടെ റീഗൽ അഡ്വൈസറായിട്ട് നിപ്പിച്ചതാണ് ആ കമ്പനീൻ്റെ. പിന്നെ ഇതിൻ്റെ പുറമേ ഇവിടെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന വെച്ചാൽ, വില്ലാപ്പള്ളി മേഖലയിൽ ഒരു കൂട്ട സമരസമിതി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അപ്പോളിൽ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിപ്പോൾ നാളെ ഡെമോറയിൽ സ്ഥാപനത്തിൻ്റെ മുമ്പിലേക്ക് സമരം നടത്തുന്ന പറഞ്ഞു. ആ ഡെമോറയും മൂസാജിയായിട്ട് എന്താണോ ബന്ധം എന്നുള്ളത് അതിൻ്റെ ഹൈക്കോടതിൻ്റെ പകർപ്പിൻ്റെ കോപ്പിയാണ് അതിൻ്റെ പിൻവശത്തുള്ളത്. ആ സ്ഥാപനത്തിൽ സമരം ചെയ്തുകൊണ്ട് അപ്പോളിൽ നിക്ഷേപിച്ചവർക്ക് പണം കിട്ടുമെന്നുള്ള യാതൊരു രക്ഷയില്ല. അപ്പം വൻകിട സംഖ്യ 25 ലക്ഷത്തിൻ്റെ മേലെ ഉള്ള ചില ആളുകളാണ് അതിൻ്റെ താല്പര്യമുള്ളത്. അവരെ പൈസ എങ്കിലും വടിയാക്കാൻ കുറേ ചെറുകിടക്കാരെ പിടിച്ചുകൊണ്ട് ഒരു സമരസമിതി ഉണ്ടാക്കി എന്നല്ലാതെ ഇത് ഒരു പ്രദർശനമായിട്ട് അതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതുവരെ ഇതിൻ്റെ ഉടമയായിട്ടോ അല്ല മറ്റു ബന്ധപ്പെട്ടവരായിട്ടോ ആരുമായി അവർ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ മൂസാജിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മൂസാജിൻ്റെ സഹോദരൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പത്രസെൻ്റെ സ്ഥലത്തിൻ്റെ മുഖ്യാർ അയച്ചു കൊടുത്തത്. എംബസി മുഖാന്തരം അദ്ദേഹമാണ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ച എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയാണിത്. ഇന്നലെയാണ് കിട്ടിയത്. അതാണ് ഇത്ര വീട്ടിൽ അതിൽ 35 ആൾ മാത്രമാണ് ഈ ബിൽഡിംഗ് പാർട്ണർഷിപ്പിൽ തയ്യാറായിട്ടുള്ളൂ. ബാക്കി വരുന്ന ഞങ്ങൾ കൊടുത്തിപ്പെട്ട 75 ആളുകൾ ഇനിയുണ്ട്. അവർ ഇതുപോലെ തന്നെ പ്രോഫിറ്റ് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭീമമായ പൈസ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളായിട്ട് യോജിച്ചു പോകാത്തത്. വയനാടൊക്കെ 10,000 രൂപ 20,000 രൂപ സെൻറ്റിന് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം. അതൊന്നും കൂടി കുറച്ച് കിട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു കണ്ണി സാബിത്ത് എന്ന് പറഞ്ഞ ചങ്ങയാണ് ഈ വടകര പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും എല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിൽ കൊണ്ടുപോയി കൊടുക്കിയത്. അദ്ദേഹം നന്നായിട്ട് ഇതിൽ കമ്മീഷൻ പറ്റിയിട്ടുണ്ട്. ക്യാൻസർ രോഗീൻ്റെയും ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കല്യാണത്തിൽ വെച്ച പൈസ, അങ്ങനെ ഒരുപാട് ആളുടെ പൈസ അവൻ്റെ സുഹൃത്ത് ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പൊളിയും നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അന്ന് മൂസാജി ഇവിടെ ഇല്ല, ഷെദറുള്ള ഇവിടെ ഇല്ല, പിന്നെ ബില്ലാപ്പള്ളിക്കാരൻ മൂസാജി ഇവിടെ ഇല്ല, മാനേജറായി നിന്ന് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിനോടാണ് ഞങ്ങൾക്ക് അതിശയമായ പ്രതിഷേധം. ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് സമരം ചെയ്യുന്നത്. മൂസാജിൻ്റെ വീട്ടിലാണ്. മൂസാജിക്ക് ഇടനിലക്കാരനായിക്കൊണ്ട് ഇത് ചെയ്തു കൊടുത്തതും ഈ പാവപ്പെട്ട നിക്ഷേപക്കാരെ, പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ നിക്ഷേപമുള്ളവരെ അതിലേക്ക് വലിച്ചിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്ത് ഈ സാബിത്ത് എന്ന് പറഞ്ഞ ചങ്ങായിയാണ് മേമണ്ടക്കാരൻ. അതിന് ഏതായാലും ഞങ്ങൾ നിർത്താൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സമരം പ്രഖ്യാപിച്ചു. സി ഐ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉടമയുമായി ബന്ധപ്പെട്ട് ജലീൽ വക്കീലും മീഡിയേറ്ററായി നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു 35 ആൾക്ക് ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ പാർട്ണർഷിപ്പ് കൂടാൻ നമ്മളെ മെമ്പർമാരുടെ യോഗം വിളിച്ചു കൂട്ടി അവർ തയ്യാറായ 35 ആളെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ എഗ്രിമെൻറ്റ് കിട്ടി അടുത്ത മാസം അത് രജിസ്റ്ററാക്കി, ആ സ്ഥലം രജിസ്റ്ററാക്കി 1.5 വർഷം കൊണ്ട് അവിടെ ബിൽഡിങ് അവരെടുക്കും. അതിൻ്റെ ഓരോ സംഖ്യ കണക്കായിട്ടുള്ള പാർട്ണർഷിപ്പാണ് അവർക്ക് കൊടുക്കുക. അതിൻ്റെ പ്രോഫിറ്റ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ എഗ്രിമെൻറ്റിലുള്ള തീരുമാനം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട് കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ.